എല്ലാവർക്കും നമസ്കാരം, ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ പ്ലസ് ടു ഓണപരീക്ഷയുടെ മാത്തമാറ്റിക്സിൻ്റെ സ്പെഷ്യൽ വീഡിയോ സീരീസിൽ അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടിന്യൂറ്റിയിലെയും ഡിഫറൻഷ്യബിലിറ്റിയിലെയും ഓരോരോ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരെണ്ണം ചെയിൻ റൂൾ പ്രകാരം ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്, അത് രണ്ട് മാർക്കിൻ്റെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ കണ്ടിന്യൂറ്റിയിൽ നിന്ന് വൺ ഓഫ് ദ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. നോക്കിക്കോ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ കോസ് എക്സ് ബൈ പൈ മൈനസ് ടു എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു പൈ ബൈ ടു ആൻഡ് ത്രീ എക്സ് ഈക്വൽ ടു പൈ ബൈ ടു ഇസ് കണ്ടിന്യൂസ്. ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എന്ന് പറഞ്ഞാൽ ഇവിടെ പൈ ബൈ ടു ആണ്. എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? എഫ് ഓഫ് എ ആയിരിക്കണം, അതായത് എഫ് ഓഫ് പൈ ബൈ ടു ആയിരിക്കണം. ശരിയാണല്ലോ, സെറ്റ് അല്ലേ? യെസ്. എഫ് ഓഫ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില പൈ ബൈ ടുവിന് തുല്യമാകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ്. ശരിയാണല്ലോ, അത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ത്രീ ആണ്. പിന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ ടു, എക്സ് പൈ ബൈ ടുവിലേക്ക് എത്തിയിട്ടില്ല, പൈ ബൈ ടുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് പൈ ബൈ ടുവിന് അടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഈക്വൽ ആയിട്ടില്ല. ഈക്വൽ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ. നോട്ട് ഈക്വലിന്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാണ്? കെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് ടു എക്സ്. എഫ് ഓഫ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് പൈ ബൈ ടുവിന് ഈക്വൽ ആയി. എക്സ് ഈക്വൽ ടു പൈ ബൈ ടുവിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാണ്? ത്രീ ആണ് അല്ലെ? ത്രീ ആണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കെ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ജോലി. നേരിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. കോസ് 90 എന്ന് പറയുന്നത് എന്താണ്? കോസ് 90 എന്ന് പറയുന്നത് കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്. അപ്പൊ മോളിൽ 0, താഴെ പൈ മൈനസ് 2 ഇൻറ്റു പൈ ബൈ ടു. അപ്പൊ ഇവിടെ പൈ ബൈ ടുവിൽ 2 ഇൻറ്റു വെട്ടിയാൽ പൈ മൈനസ് പൈ 0. അപ്പൊ 0/0 എന്നുള്ള ഫോമിലേക്കാണ് വരിക, അല്ലെ? നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ 0/0 വരും. അതെന്ത് ഫോമാണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് അല്ലെ? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പൊ നേരിട്ട് ലിമിറ്റ് കൊടുക്കുന്നത് നമുക്ക് പ്രായോഗികമല്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് രീതിയിൽ മുന്നോട്ട് പോകാം. ലോപ്പിത്താൽ എന്ന് പറഞ്ഞൊരു റൂളുണ്ട്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കുന്ന ഒരു റൂളുണ്ട്. അത് നിങ്ങൾക്ക് നിലവിൽ NCERT പ്രകാരം അത് പഠിക്കാനില്ല. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ആ മെത്തേഡ് നമുക്കൊന്ന് പരിചയപ്പെടാം, ശ്രദ്ധിച്ചിരിക്കാം. മറ്റേത് ഈ ലോപ്പിത്താൽ റൂളൊക്കെ എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പരിചയപ്പെട്ടാൽ മതി. ഇവിടെ ഈ പൈ മൈനസ് ടു എക്സിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പൈ മൈനസ് ടു എക്സിന് പകരം ടി എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അവിടുന്ന് എക്സ് കണ്ടുപിടിക്കുക, എന്ത് വരും? ടു എക്സ് ഈക്വൽ ടു പൈ മൈനസ് ടി എന്ന് വരും. അവിടുന്ന് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു മൈനസ് ടി ബൈ ടു എന്ന് എഴുതാം അല്ലെ? പൈ മൈനസ് ടി ഹോൾ ബൈ ടു ആണ്, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ പൈ ബൈ ടു മൈനസ് ടി ബൈ ടു അല്ലെ? ക്ലിയർ ആണല്ലോ, ഇനി ശ്രദ്ധിച്ചാണേ. സോ ഇനി ഈ ചോദ്യം, ഈ എക്സ് ടെൻസ് ടു പൈ ബൈ ടു ആകുമ്പോൾ ടി ടെൻസ് ടു എന്താണെന്നും കൂടെ നോക്കണേ. ടി എന്ന് പറയുന്നത് എന്താണ്? ടി എന്ന് പറയുന്നത് പൈ മൈനസ് ടു എക്സ് ആണ്. എക്സിന് പകരം എക്സ് ടെൻസ് ടു പൈ ബൈ ടു ആണെങ്കിൽ ടി ടെൻസ് ടു എന്തായിരിക്കും നോക്കാം. പൈ മൈനസ് ടു ഇൻറ്റു എക്സിന് പൈ ബൈ ടു കൊടുക്കുക. ടു ടു ക്യാൻസൽ ആയാൽ പൈ മൈനസ് പൈ എന്ത് കിട്ടും? സീറോ കിട്ടും. ശരിയല്ലേ? അതായത് എക്സ് ടെൻസ് ടു പൈ ബൈ ടു ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ടി ടെൻസ് ടു എന്തായിരിക്കും? സീറോ ആയിരിക്കും. എക്സ് ടെൻസ് ടു പൈ ബൈ ടു വരുമ്പോൾ ടി ടെൻസ് ടു സീറോ. അപ്പം ഈ ചോദ്യം പൂർണ്ണമായിട്ട് മാറുന്ന ശ്രദ്ധിച്ചോണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ ടു എന്നുള്ളത് എന്താവും? ടി ടെൻസ് ടു സീറോ ആവും. കെ ഇൻറ്റു കോസ് എക്സിന് പകരം, എക്സിന് പകരം വേണ്ട, പൈ ബൈ ടു മൈനസ് ടി ബൈ ടു. പൈ ബൈ ടു മൈനസ് ടി ബൈ ടു ഡിവൈഡഡ് ബൈ പൈ മൈനസ് ടു എക്സിന് പകരം ടി. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനം ഇവിടെ കിടക്കുന്നത്, കോസ് ഓഫ് 90 മൈനസ് തീറ്റ. കോസ് ഓഫ് 90 മൈനസ് തീറ്റ ട്രിഗണോമെട്രി നിങ്ങൾ പഠിക്കുന്നതാണ് എന്താണ്? സൈൻ തീറ്റയാണ് അല്ലേ? അപ്പൊ അത് പ്രകാരം ലിമിറ്റ് ടി ടെൻസ് ടു സീറോ കെ ഇൻറ്റു സൈൻ ടി ബൈ ടു വരും. ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ടി ഉണ്ട്. അത് ത്രീ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത്. ശരി, അത് ത്രീ ആണെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ ലിമിറ്റ് ടി ടെൻസ് ടു സീറോ കെ സൈൻ ടി ബൈ ടു ബൈ ടി ഇസ് ഈക്വൽ ടു ത്രീ എന്ന് നമുക്ക് കിട്ടി. ഇനി ട്രിഗണോമെട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എന്താണ്? ലിമിറ്റ് തീറ്റ ടെൻസ് ടു സീറോ സൈൻ തീറ്റ ബൈ തീറ്റ ആണെങ്കിൽ അത് നമുക്ക് വൺ എന്ന് വിളിക്കാം. ശരിയല്ലേ? ലിമിറ്റ് തീറ്റ ടെൻസ് ടു സീറോ സൈൻ തീറ്റ ബൈ തീറ്റ, ഇതേ തീറ്റ തന്നെ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ വൺ ആയിരിക്കും. അപ്പം ഇവിടെ ടി ബൈ ടു ആണ്, താഴെയും കൂടെ ടി ബൈ ടു വന്നാൽ എനിക്ക് ആൻസർ വൺ എന്ന് വിളിക്കാമായിരുന്നു. ചുമ്മാ ഒരു ബൈ ടു കൊടുക്കാൻ പറ്റില്ല, അത് ബാലൻസ് ചെയ്യാൻ ഞാനൊരു ഇൻറ്റു ടു കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നിലവിൽ ഇവിടെ കോൺസ്റ്റന്റുകളായിട്ടുള്ള മുകളിലെ കെ ഉണ്ട് ഒരു കോൺസ്റ്റന്റ്, താഴെ ഒരു ടു ഉണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് പുറത്തെടുക്കുന്നുണ്ട് കെ ബൈ ടു. ബാക്കി ലിമിറ്റ് ടി ടെൻസ് ടു സീറോ സൈൻ ടി ബൈ ടു ബൈ ടി ബൈ ടു ഇസ് ഈക്വൽ ടു ത്രീ.
ഈ കാണുന്ന സാധനം ലിമിറ്റ് തീറ്റ ടെൻസ് ടു സീറോ സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ വൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കാണുന്ന റിസൾട്ട് ലിമിറ്റ് തീറ്റ ടെൻസ് ടു സീറോ സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പൊ ഈ കാണുന്ന സാധനം വൺ ആയിട്ട് മാറി, അതായത് കെ ബൈ ടു ഇസ് ഈക്വൽ ടു ത്രീ എന്ന് കിട്ടും. ശരിയാണല്ലോ, കെ ബൈ ടു ഇസ് ഈക്വൽ ടു ത്രീ. ടൂവും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ കെ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ത്രീ, സിക്സ് ആണ് ആൻസർ വരിക. കെയുടെ വില എന്താണ്? സിക്സ് ആണ് വരിക. അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമ്പോഴുള്ള കെയുടെ വില നമുക്ക് എന്താണ് കിട്ടുന്നത്? സിക്സ് ആണ് ശരി ഉത്തരം. ഓക്കെ ആണേ. ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ചെയിൻ റൂൾ പ്രകാരം ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ എന്ന് പറയുന്നത് സീക് ഓഫ് ടാൻ റൂട്ട് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇൻറ്റു അതിനകത്തുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇൻറ്റു അതിനുള്ള അകത്തുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ പോകുന്ന റൂളിനെയാണ് നമ്മൾ ചെയിൻ റൂൾ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. നമ്മുടെ ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ സീക്ക് ആണ്. സീക്കിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. എക്സിന്റെ പ്ലേസിൽ അകത്തുള്ള ആൾ അതേപോലെ തന്നെ ടാൻ റൂട്ട് എക്സ്, ടാൻ എക്സിന്റെ പ്ലേസിൽ അകത്തുള്ള ആൾ അതേപോലെ തന്നെ ടാൻ റൂട്ട് എക്സ്. അതായത് സീക്ക് എക്സ് ടാൻ എക്സ്, എക്സിന് പകരം അകത്താരാണോ അത് അതേപോലെ കൊടുക്കണം. ഇൻറ്റു കഴിയുന്നില്ല, അപ്പൊ പുറത്തുള്ള ഫംഗ്ഷൻ സീക്കിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി അതിന്റെ അകത്തുള്ള ഫംഗ്ഷൻ, അകത്തുള്ള ഫംഗ്ഷൻ ടാൻ ആണ്. ടാനിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, എക്സിന്റെ പ്ലേസിൽ ഇവിടെ റൂട്ട് എക്സ് ആണ്. ഇൻറ്റു അതിന്റെ അകത്തുള്ള ഫംഗ്ഷൻ റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവും കൂടെ എഴുതിക്കോണം, അപ്പോഴാണ് പൂർണ്ണമാകുന്നത് വൺ ബൈ ടു റൂട്ട് എക്സ്. ഓക്കെ, ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ വൺ ബൈ ടു റൂട്ട് എക്സ് ഒക്കെ നമുക്ക് ആദ്യം പിടിച്ചിടാം. ഇൻറ്റു സീക്ക് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ടാൻ റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. ഓക്കെ, ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇച്ചിരൂടെ ഒരു ഭംഗി ഉണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് പ്രീവിയസ് വന്ന ചോദ്യമാണ്, കറക്റ്റ് ആയിട്ട് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ടത്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ടാറ്റ, ബൈ ബൈ, സീ യു.